നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസിലുള്ള ഫുഡായാലും ടിപ്സ് ആയാലും ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ നോർമലി അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പിക്കിളാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പുതുതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പിക്കിളിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമാങ്ങ, പിന്നെ ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ക്യാപ്സിക്കമാണ്. വലിയതായതുകൊണ്ട് നീളത്തിലുള്ളതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫ്ലേവർ തരും ഈ പിക്കിളിന്. അതുകൊണ്ട് ഒന്ന് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ക്യാപ്സിക്കം വിറ്റമിൻ സിയുടെ നല്ലൊരു കലവറയാണ്. ഒരു 3-4 അല്ലി, വലിയതാണിത്, അതുകൊണ്ട് 3-4 അല്ലി വെളുത്തുള്ളി അതും കൂടെ എൻ്റെ കൂടെ ആഡ് ചെയ്യണം. എല്ലാം പെട്ടെന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറിയ ക്യൂബ്സായി മുറിച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ഒരു പച്ചമുളക് ഒരു 4 കീറിയാൽ മതിയാവും. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇത് വെളുത്തുള്ളി ചെറുതായി മുറിക്കുക. ക്യാപ്സിക്കം അതേ മാങ്ങയുടെ അതേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടുക്, പിന്നെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില, 2 വറ്റൽമുളക്. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. പിക്കിളായതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടാകുമ്പോഴേക്ക് കടുക്, പിക്കിളായതുകൊണ്ട് കറിവേപ്പില നമുക്ക് ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ട് തന്നെ ഇടാം. വെന്ത് വെന്തായിട്ട് ഇരിക്കണ്ട. പിന്നെ വറ്റൽമുളക് എൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് അതും ചെറുതായിട്ട് കൊടുക്കണം. ചൂടായ കടുക് പൊട്ടിയതോടുകൂടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ക്യാപ്സിക്കം അരിഞ്ഞിടാം. ക്യാപ്സിക്കം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ക്യാപ്സിക്കത്തിൻ്റെ പിന്നാലെ മാങ്ങ ചെറുതായി മുറിച്ചത്. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും എണ്ണയൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പിക്കിളിൻ്റെ പ്രിസർവേറ്റീവ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടിടാം. പക്ഷേ ഞാൻ പേഴ്സണലി അല്ല നന്നായിട്ടൊന്നും ഉപ്പ് പ്രിഫർ ചെയ്യുന്നില്ല. മീഡിയം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ അതൊക്കെയാണ്. എല്ലാം പാകത്തിന് നമ്മുടെ ഭാഗത്തിന് നോക്കിയിട്ട് ഇടാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ മാങ്ങ ഒന്ന് ചെറുതായി ചൂടായി. അതിലേക്ക് നമുക്ക് പച്ചമുളകിടാം, പിന്നാലെ വെളുത്തുള്ളി.
മുല്ലപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞപ്പൊടി ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മിക്സ എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം. ഇതിൽ പച്ചമുളക് ഉള്ളത് കൊണ്ട് നമ്മളിതിൽ ചുവന്ന മുളകിന്റെ പൊടി ആഡ് ചെയ്യുന്നേയില്ല. ഈ പിക്കിൾ നല്ല പച്ച കളറിലാണ് ഉണ്ടാവുക. പിന്നെ ഇതിൽ ടിപ്സ് ഓർക്കാനുള്ളത്, നന്നായി തിളപ്പിച്ച് ആറി വെള്ളം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഒരിത്തിരി വിനീഗർ ആഡ് ചെയ്യാനുണ്ട്. വിനീഗർ ആഡ് ചെയ്യുമ്പോൾ മാങ്ങയുടെ പുളി നോക്കിയിട്ട് അത് ബാലൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം വിനീഗർ ആഡ് ചെയ്യാൻ. അപ്പോൾ വിനീഗറിന്റെ അളവ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഇതൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് തിളച്ച് ആറിയ വെള്ളവും വിനീഗറും മിക്സ് ആക്കിയിട്ട് ആഡ് ചെയ്യാം. പിക്കിൾസ് മെറ്റൽ അതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല, നമുക്ക് അറിയുന്നതാണല്ലോ. അതുകൊണ്ട് ഗ്ലാസ് കണ്ടെയ്നർ തന്നെ യൂസ് ചെയ്യാം. ഇട്ടതിന് ശേഷം 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് യൂസ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ ഉലുവ പൊടിച്ചിടാം. ഉലുവ ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവറും പുളി ഇത്തിരി ബാലൻസ് ആയിട്ടും കിട്ടും. വിനീഗറും തിളച്ച വെള്ളം എല്ലാം കൂടെ ഇത്ര മാത്രമേ വെള്ളത്തിൻ്റെ അംശവും ആവശ്യമുള്ളൂ. ഇനി ഈ വെള്ളത്തിൽ കടന്നിട്ട് ഇതൊക്കെ ഒന്ന് അമിഞ്ഞ് നല്ലൊരു പിക്കിളിൻ്റെ പരുവത്തിലായി വരണം. ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം വെച്ചിട്ട് അതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഭംഗി വേണമെങ്കിൽ പലതരത്തിലുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഞാനിതിൽ എടുത്ത ക്യാപ്സിക്കത്തിന് ഇടയിൽ ഒരു ചുമന്ന കളറുണ്ട്, അതാണ് ഈ ചുമന്ന കളറിൽ കാണുന്നത്. നമുക്ക് വെറും പച്ചയായിട്ടോ അല്ലെങ്കിൽ മിക്സ് ക്യാപ്സിക്കത്തിന് മിക്സ് കളേഴ്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഫ്ലേവർ ഉള്ള ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.